ഷാലത്ത് ബിബിഎസിന്റെ രണ്ടാമത്തെ ദിവസത്തെ ബിബിഎസിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൽ നമ്മൾ നേടേണ്ടുന്ന ഏറ്റവും വിലപ്പെട്ട നിധി കണ്ടെത്തുന്നതിനുള്ള റൂട്ട് മാപ്പിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിമനോഹരമായ ഒരു പാട്ട് പഠിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ബിബിഎസ് ആരംഭിക്കാം. ആർ യു റെഡി? യെസ്, നമ്മളെല്ലാവരും റെഡിയാണ്. പാട്ടിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഷാലത്ത് മിനിസ്ട്രീസിൻ്റെ 2021 ഓൺലൈൻ ബിബിഎസിൻ്റെ രണ്ടാം ദിനത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ വന്ദനം അറിയിക്കുന്നു. നാം ആദ്യത്തെ ദിവസം ലക്ഷ്യം എന്ന ആ പദത്തെപ്പറ്റി നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ അതിൻ്റെ തുടർമാനമായി ചില ചിന്തകളിലേക്ക് നാം പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം എന്തിനാണ് ലക്ഷ്യങ്ങൾ നാം സെറ്റ് ചെയ്യേണ്ടത്? ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയട്ടെ. നമുക്കറിയാം, ഒരു കപ്പൽ യാത്രയിൽ പോകുമ്പോൾ ഈ കപ്പലിനെ അതിൻ്റെ ദിശ അല്ലെങ്കിൽ അത് എങ്ങോട്ട് യാത്ര ചെയ്യണമെന്ന് അതിനെ കാണിച്ചു കൊടുക്കുന്നത് അതിൻ്റെ കോമ്പസാണ്. ആ ഷിപ്പിലെ കോമ്പസ് എങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് ആ ഷിപ്പ് സഞ്ചരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, ഈ കോമ്പസിന് ഈ വഴിയാത്രയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കപ്പലിന് ഒരിക്കലും അതിൻ്റെ ദിശ കണ്ടുപിടിച്ച് യാത്ര ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആ കപ്പലിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോമ്പസ്. കോമ്പസ് തകരാറായി കഴിഞ്ഞാൽ ഷിപ്പിന് സഞ്ചരിക്കാൻ കഴിയത്തില്ല. ഷിപ്പ് കടലിൻ്റെ അകത്ത് തന്നെ വട്ടം ചുറ്റി കറങ്ങി നടക്കുന്നു എന്നല്ലാതെ അതെങ്ങോട്ട് സഞ്ചരിക്കണമെന്നറിയാതെ വളരെ ബുദ്ധിമുട്ടും. ലോകത്തിൽ അനേക ആളുകൾ ഇങ്ങനെയാണ്. അവർ സഞ്ചരിക്കുന്നു, അവർ ജീവിതത്തിൽ ഒത്തിരി അധ്വാനിക്കുന്നു, പലതും ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു, പക്ഷേ അവരാഗ്രഹിക്കുന്ന പോലുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. എന്ത് ചെയ്തിട്ടും ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രമാണ് അവർക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് കുഞ്ഞുങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നാം ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുമ്പോൾ ആ ലക്ഷ്യം നമുക്കെങ്ങനെ സ്ഥാപിക്കണം, എന്തു ചെയ്യണമെന്ന് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ചില വാക്കുകൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയും. നിങ്ങൾ ശ്രദ്ധിച്ച് അത് നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു പ്രാക്ടിക്കലാക്കി മാറ്റുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ ആലോചിക്കുക മനസ്സിൽ. നിങ്ങൾ എന്തായിത്തീരണം, ഏത് ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹിക്കണം എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. അത് കഴിഞ്ഞിട്ട് അതിനുവേണ്ടി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അത് ഒന്നാമത്തെ കാര്യം. രണ്ട്, നിങ്ങൾ ചെയ്യേണ്ടത് യൂസ് സ്മാർട്ട് ഗോൾസ്. സ്മാർട്ട് എന്ന വാക്കറിയാമല്ലോ, SMART എന്ന സ്മാർട്ട്. അതിൽ ഒന്നാമത് എസ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആണ്. എന്ന് പറയുമ്പോൾ വ്യക്തതയുള്ളതായ ഗോൾസ് ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. രണ്ട്, നാം ചിന്തിക്കേണ്ടത് ഇത് മെഷറബിൾ ആയിരിക്കണം, അളക്കുവാൻ കഴിയുന്നത്. നാം എത്രത്തോളം എത്തി, ഓരോ വർഷം കഴിയുമ്പോഴും നിങ്ങൾ എത്രത്തോളം എത്തിയെന്ന് നിങ്ങളൊന്ന് അളക്കുന്നു.
അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്ന്, അറ്റൈനബിൾ, നിങ്ങൾക്ക് അത് എത്രത്തോളം ശേഷിയുണ്ട്, അതിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ള ആ അറ്റൈനബിളായിട്ടുള്ളതായ ആ ലക്ഷ്യം നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്യണം. അടുത്തതാണ് റെലവൻ്റ് ആണ്, ഏറ്റവും പ്രാധാന്യമേറിയതായ എൻ്റെ ജീവിതത്തിൽ ഞാൻ വെച്ചിട്ടുള്ള ലക്ഷ്യം അത് ഏറ്റവും റെലവൻ്റ് ആണ്, അത് തീർച്ചയായിട്ടും സാധിക്കണം എന്നുള്ളിൻ്റെ ഉള്ളിൽ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മറ്റൊന്ന് ടൈം ബൗണ്ടായിരിക്കണം. നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നാം ചെയ്യുന്ന ഓരോ കാര്യത്തിന് ചില കാലഘട്ടം വെക്കും. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഇത്രയും വർഷത്തിനുള്ളിൽ, ഒരു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ എനിക്ക് ലാഭം എടുക്കണം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നാം പ്ലാൻ ചെയ്യുന്ന ഗോൾസിന് ഒരു ടൈം ബൗണ്ട് ഉണ്ടായിരിക്കണം. മറ്റൊരു കാര്യം, നമ്മൾ പ്ലാൻ ചെയ്യണം, നമ്മളുടെ ഗോൾസിലേക്ക് എത്താനായിട്ട് നമ്മൾ വേണ്ടതായ സ്റ്റെപ്സ് നിങ്ങൾ പ്ലാൻ ചെയ്യണം. പിന്നെ ഒരു കാര്യം ഇവിടെ ഉള്ളത്, നമ്മൾ ജീവിതത്തിൽ എങ്ങോട്ട് ആ പോകണം, എന്തായി തീരണമെന്ന് ഈ ലക്ഷ്യങ്ങൾ നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഞാൻ വളരെ വേഗത്തിൽ പോകട്ടെ, ഇതിൽ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, വൈ ടു സെറ്റ് ദ ഗോൾസ്, എന്തിനാ നാം ഈ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കേണ്ടത്. നമ്മൾ ഓട്ടക്കാരെക്കുറിച്ച് അറിയാമല്ലോ, ഓട്ടക്കാർ 100 മീറ്റർ ഓടുമ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അവരുള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, എങ്ങനെയെങ്കിലും ഈ 100 മീറ്റർ ഓടി ഫസ്റ്റ് ആകണം എന്നാഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിൽ അതല്ലേ നമ്മൾ ആഗ്രഹം. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, എക്സാം എഴുതുമ്പോൾ, നമ്മൾ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ, നമ്മളുടെ ഉള്ളിൽ ആഗ്രഹം എന്താണ്? ഒന്നായിത്തീരണം, ഫസ്റ്റ് പ്ലേസ് കിട്ടണം. ഈ ഓട്ടക്കാരൻ്റെ ചിന്ത ഇതാണ്, എൻ്റെ കൂടെ ഓടുന്നവർ എന്നെപ്പോലെ ആരുകളുള്ളവരാണ്, അവരൊപ്പം ഓടി അവരെ തോൽപ്പിച്ച് ഒന്നാം സ്ഥാനം എത്തണം എന്നൊരാഗ്രഹം, അതാണ് ഒരു ഓട്ടക്കാരൻ്റെ ആഗ്രഹം. എങ്കിൽ കുഞ്ഞുങ്ങളെ, നിങ്ങളും അപ്രകാരം ഓടുവാൻ, നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ആ ഗോൾസ് സെറ്റ് ചെയ്യണം. അടുത്തൊരു കാര്യം നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, വൈ ടു സെറ്റ് ഗോൾസ് എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദർശനം ഉണ്ടായിരിക്കണം അല്ലേ. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ദർശനം അല്ലേ. പലപ്പോഴും പലരും പറയും, നിങ്ങളെക്കൊണ്ട് കഴിവില്ല, നിങ്ങളെക്കൊണ്ട് എന്തു ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ദർശനം ഉണ്ടായിരിക്കണം. എങ്ങനെ ആയിരിക്കണം? ഇത് മാത്രമല്ല, ഈ ദർശനം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യണം, പ്രചോദനം തരണം, ജീവിതത്തിൽ മുന്നോട്ട് പോകണം എനിക്ക് ആ പ്രചോദനമാണ്. അപ്പോൾ നല്ല വാക്കുകൾ, പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ, ഇത് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് നയിക്കാൻ ഇടയായിത്തീരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പക്ഷേ ഏറ്റവും അത്യാവശ്യമുള്ളത് നമ്മളുള്ളിലെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യണം, സെൽഫ് കോൺഫിഡൻസ്, അത് നമ്മളൊന്ന് ബിൽഡപ്പ് ചെയ്യണം. പോസിറ്റീവായിട്ടുള്ള ഒരു കോൺഫിഡൻസ് നാം ബിൽഡപ്പ് ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ നാം ഒരുക്കുമ്പോൾ ഈ ലക്ഷ്യത്തിലേക്ക് നമ്മളെ സഹായിക്കുന്നത് എന്താണ്? ഈ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഇതെന്തായിരിക്കും നമ്മളെ സഹായിക്കുന്നത്? ദൈവത്തിൻ്റെ വചനമാണ്, അതാണ് റൂട്ട് മാപ്പ്. നമ്മളെ നയിക്കുന്നതും നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്നതും ഈ ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നാം നേടണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ആ റൂട്ട് മാപ്പായിരിക്കുന്ന ദൈവവചനത്തിലേക്ക് നിങ്ങൾ വരിക, ദൈവത്തിൻ്റെ കാര്യങ്ങളെ കേൾപ്പിച്ചു കൊടുക്കുക. ഈ റൂട്ട് മാപ്പായ ദൈവവചനം നിങ്ങളെ വേണ്ട രീതിയിൽ നിങ്ങൾ ഗൈഡ് ചെയ്യും, നിങ്ങളെ ആ ഗോളിലേക്ക്, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അതിന് ദൈവം നിങ്ങളേവരെയും സഹായിക്കുമാറാകട്ടെ. ഹായ് കൂട്ടുകാരെ, വളരെ മനോഹരമായ ഒരു ഗെയിമുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. സുരേഷ് സാറിന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, എന്നെയും നിങ്ങൾക്ക് ഓർമ്മ കാണും. യെസ്, അപ്പോൾ നമുക്ക് വളരെ സമയം കുറവാണ്, ഈ കൊച്ചു സമയത്തിനകത്ത് ഒരു കുഞ്ഞൊരു ഗെയിമിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഞാൻ ഡൂ ദീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ഷൻ ചെയ്യും. ഓക്കെ, ഞാൻ ഡൂ ദീസ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഡൂ ദീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്താ ചെയ്യുന്നു പറയുന്നോ അത് കാണിക്കണം, ഫോളോ ചെയ്യണം. ഓക്കെ, നമുക്ക് ആ ഗെയിം ഒന്ന് ചെയ്ത് നോക്കിയാലും. റെഡിയാണോ സാർ? നിങ്ങൾ റെഡിയാണോ? യെസ്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഡൂ ദീസ് Do this, do that. Yes. Sir, correct. തെറ്റില്ല. വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾ തെറ്റിക്കാതെ അത് ചെയ്യണം. ഒന്നുകൂടി നമുക്ക് ചെയ്ത് നോക്കാം. Do this. Do that. Do this. Yes. കണ്ടോ, തെറ്റിപ്പോയി. ഓക്കെ, അപ്പം ആരും തെറ്റിക്കാതെ വളരെ ശ്രദ്ധിച്ച്, ആക്ഷൻ മാത്രമല്ല ഞാൻ പറയുന്ന വാക്കുകൾ കൂടി എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് തെറ്റിക്കാതെ ചെയ്യണം. ഓക്കെ, ചെയ്യല്ലോ. വെരി ഗുഡ്.
ഹായ് കൂട്ടുകാരെ, വി ബി എസിൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് കടന്നുവന്ന എല്ലാ കൂട്ടുകാർക്കും അങ്ങിൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു യജമാനന് വളരെ മനോഹരമായ ഒരു കുതിരയും ഒരു ആട്ടിൻകുട്ടിയും ഉണ്ടായിരുന്നു. ആ കുതിരയും ആട്ടിൻകുട്ടിയും അവർ വളരെ നല്ല സ്നേഹിതരായിരുന്നു. അവർ ആ യജമാനൻ്റെ വീട്ടിൽ ഓടിച്ചാടി നടക്കുകയും ഒരുമിച്ച് കളിച്ച് നടക്കുകയും ഒക്കെ ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ ആ കുതിരയ്ക്ക് വലിയൊരു രോഗം പിടിപെട്ടു. കുതിരയ്ക്ക് നടക്കുവാൻ കഴിയാതെ വളരെ ക്ഷീണിതനായി കിടപ്പിലായി. ആ യജമാനൻ ഒരു വിദഗ്ധനായ ഡോക്ടറെ കൊണ്ടുവന്ന് ആ കുതിരയെ പരിശോധിച്ചു. ഡോക്ടർ വളരെ വിശദമായി പരിശോധിച്ചതിന് ശേഷം ഒരു കാര്യം ആ യജമാനോട് പറഞ്ഞു. ഈ കുതിര വളരെ പ്രായം ചെന്ന വളരെ വയസ്സ് ചെന്ന ഒരു കുതിരയാണ്. അതുകൊണ്ട് ഇതിനെ ഇനി അധികം ചികിത്സിച്ചതുകൊണ്ട് കാര്യമില്ല. എങ്കിലും ഞാനൊരു മരുന്ന് തരാം. 3 ദിവസം ആ മരുന്ന് ഈ കുതിരയ്ക്ക് കൊടുത്തു നോക്കൂ. രക്ഷപ്പെടുന്നെങ്കിൽ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇതിനെ കൊന്നു കളഞ്ഞേക്കുക. ഈ വാക്കുകൾ കേട്ട കുതിര വളരെ നിരാശനായി, വളരെ ദുഃഖിതനായി. ഇനിയും അധികം ദിവസങ്ങൾ തനിക്ക് ജീവിക്കാൻ കഴിയുകയില്ലല്ലോ. ഇനിയും എനിക്ക് എൻ്റെ ആരോഗ്യം എങ്ങനെ എനിക്ക് വീണ്ടെടുക്കുവാൻ കഴിയും? എന്നാൽ ആ കുതിരയുടെ ഏറ്റവും നല്ല സ്നേഹിതനായ ആട്ടിൻകുട്ടി എപ്പോഴും അതിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഒരിക്കലുമില്ല, തീർച്ചയായും പഴയതുപോലെ ചേട്ടന് ഓടുവാൻ കഴിയും, റൈഡ് ചെയ്യുവാൻ കഴിയും, നമുക്കൊരുമിച്ച് കളിച്ച് നടക്കുവാൻ കഴിയും, ആരോഗ്യം വീണ്ടെടുക്കുവാൻ കഴിയും. അതുകൊണ്ട് മരുന്ന് കഴിക്കൂ, തീർച്ചയായും താങ്കൾക്ക് ആരോഗ്യം തിരിച്ച് പ്രാപിപ്പാൻ കഴിയും. അങ്ങനെ 2 ദിവസം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സകൾ തുടർന്നു. 3ാം ദിവസമായിട്ടും എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. എന്നാൽ 3ാം ദിവസം രാവിലെ ആട്ടിൻകുട്ടി ഓടിയെത്തി പഴയതുപോലെ ആ കുതിരയെ ധൈര്യപ്പെടുത്തി. എഴുന്നേൽക്കുക, ഒന്ന് ശ്രമിച്ചു നോക്കുക. അങ്ങനെ ധൈര്യപ്പെടുത്തിയ ആട്ടിൻകുട്ടിയുടെ വാക്കുകൾ കേട്ട് കുതിര വളരെ സാവധാനം എഴുന്നേറ്റു. ഇനി എന്താണ് നടന്നതെന്ന് കൂട്ടുകാർക്കറിയണമോ? അല്പം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കുതിര പതിയെ പതിയെ നടക്കുവാൻ തുടങ്ങി. അങ്ങനെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പഴയതുപോലെ ആരോഗ്യം വീണ്ടെടുത്തു. അവർ ഒരുമിച്ച് കൂട്ടുകാരെ പോലെ ഓടിച്ചാടി നടന്നു. കൂട്ടുകാരെ, എന്താണ് ഇവിടെ സംഭവിച്ചതെന്നറിയാമോ? ആ ക്ഷീണിതനായും നിരാശനായും ഇരുന്ന കുതിരയുടെ അടുക്കൽ ആട്ടിൻകുട്ടി വന്ന പറഞ്ഞ വാക്കുകൾ അതിനെ ധൈര്യപ്പെടുത്തുകയും അത് വീണ്ടും ആരോഗ്യം വീണ്ടെടുക്കുവാനും ഇടയായി. ആ ആട്ടിൻകുട്ടിയുടെ വാക്കുകൾ കുതിരയ്ക്ക് ആരോഗ്യം വീണ്ടും കിട്ടുവാനിടയായതുപോലെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്ന വാക്കുകൾ, ദൈവം തൻ്റെ മക്കളായ നമ്മോട് പറയുന്ന വാക്കുകളാണ് ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത്. സങ്കീർത്തൻ 119:105 ഇപ്രകാരം പറയുന്നു, നിൻ്റെ വചനം എൻ്റെ കാലിന് ദൈവവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. തീർച്ചയായും ദൈവത്തിൻ്റെ വചനമാണ് ഏറ്റവും ഫലപ്രദവും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതുമായ ദൈവത്തിൻ്റെ ദാനമെന്ന് പറയുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ്, ദൈവഭക്തനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് പൗലോസ്. പൗലോസിനൊരിക്കൽ വലിയൊരാഗ്രഹമുണ്ടായി. എന്താണെന്നല്ലേ, റോമെന്ന് പറയുന്ന ആ കാലത്ത് ഏറ്റവും പ്രസിദ്ധമായൊരു പട്ടണമുണ്ടായിരുന്നു. ആ പട്ടണത്തിലുള്ള ചക്രവർത്തിയായ കൈസറിനെ ചെന്ന് കാണണമെന്നുള്ളതായിരുന്നു. അങ്ങനെ കൈസറെ കാണുവാനായിട്ട് യാത്ര പുറപ്പെട്ട പൗലോസിനൊരു കാര്യം മനസ്സിലായി, ഇറ്റലിയിൽ ചെന്നിട്ട് മാത്രമേ തനിക്ക് റോമിലേക്ക് പോകുവാൻ കഴിയുകയുള്ളൂ. റോമിലേക്ക് പോകുവാൻ വേണ്ടി അലക്സാണ്ട്രിയ എന്ന കപ്പലിൽ താൻ യാത്ര തുടരുവാനിടയായി. എന്നാൽ യാത്രയുടെ ആരംഭത്തിൽ തൻ്റെ സ്നേഹിതനായ ദൈവം പൗലോസിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞതെന്താണെന്നറിയാമോ കൂട്ടുകാരെ? ഈ യാത്ര അധികം പോകുവാൻ കഴിയുകയില്ല, ശക്തമായ കൊടുങ്കാറ്റുണ്ടാകും, ഈ കപ്പൽ വലിയ പ്രതിസന്ധിയിലകപ്പെടും, അതുകൊണ്ട് യാത്ര പോകരുതെന്ന് പറഞ്ഞു. പൗലോസ് ഈ വാക്കുകൾ ആ കപ്പൽ ഉടമസ്ഥൻ്റെയും കപ്പലിൻ്റെ ക്യാപ്റ്റൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു. എന്നാൽ പൗലോസിൻ്റെ വാക്കുകളെ അവഗണിച്ച് അവർ യാത്ര പുറപ്പെട്ടപ്പോൾ, ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വലിയ കൊടുങ്കാറ്റുണ്ടായി. കപ്പലിന് മുൻപോട്ട് പോകുവാൻ കഴിയാതെ 14 ദിനരാത്രങ്ങൾ സൂര്യനും ചന്ദ്രനും കാണുവാൻ കഴിയാത്ത വലിയ കടൽക്ഷോഭമുണ്ടായി. എല്ലാവരും വളരെ മരണഭീതിയിലായി. ഇനി ജീവിക്കുവാൻ കഴിയുമോ എന്ന് പോലും ഭയപ്പെട്ട് അവർ ഇരിക്കെ 14ാം ദിവസം പൗലോസിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ കൂട്ടുകാരെ? 14ാം ദിവസം രാത്രിയിൽ ദൈവം പൗലോസിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു. പൗലോസിനോട് പറഞ്ഞു, പൗലോസേ, നീ റോമൻ കൈസരുടെ മുമ്പിൽ എത്തിച്ചേരും, ഈ യാത്ര നിനക്ക് സഫലമാക്കുവാൻ കഴിയും, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പൗലോസ് ആ വാക്കുകൾ കേട്ടപ്പോൾ എഴുന്നേറ്റ് മറ്റുള്ളവരെയും ധൈര്യപ്പെടുത്തി. അവർ യാത്ര പുറപ്പെട്ടു. റോമിൽ കൈസരുടെ മുമ്പിൽ താൻ എത്തുവാനിടയായി. പ്രിയ കൂട്ടുകാരെ, 14 ദിവസങ്ങൾ കഠിനമായ ഇരുട്ടിൻ്റെയും കടൽക്ഷോഭത്തിൻ്റെയും നടുവിൽ പൗലോസിനും കൂടെയുള്ളവർക്കും യാത്ര ചെയ്യുവാൻ കഴിഞ്ഞത് ദൈവം അവരെ ധൈര്യപ്പെടുത്തതായ
കർത്താവിൻ്റെ വാക്കുകളാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ പക്കൽ ലഭിക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ വചനം അത് നമ്മെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നയിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യം നേടുവാൻ ഏറ്റവും ഫലപ്രദമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 119:105 പ്രകാരം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നിധിവേട്ടക്കാരായ ആളുകൾ അവർ യാത്ര പുറപ്പെടുമ്പോൾ അവരുടെ കൈവശം റൂട്ട് മാപ്പുണ്ട് എങ്കിൽ മാത്രമേ അവർക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. ഇതുപോലെ നമ്മൾ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുവാൻ ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന റൂട്ട് മാപ്പാണ് ദൈവത്തിൻ്റെ വചനം. ആ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലുകൾക്ക് ദൈവവും പാതയ്ക്ക് പ്രകാശമാകുന്നു. ദൈവത്തിൻ്റെ ആമൻ വചനത്താൽ നിങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടുന്നവരായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹായ് കൂട്ടുകാരെ, നമ്മൾ വളരെ മനോഹരമായ ഒരു ചെറുകഥ ഇപ്പോൾ കേട്ട് കഴിഞ്ഞു. ഒരു ആട്ടിൻകുട്ടിയുടെയും വൃദ്ധനായ ഒരു കുതിരയുടെയും ആ കഥയിലൂടെ നമ്മൾ പഠിച്ച മനസ്സിലാക്കിയ കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ കൂട്ടുകാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ ഏതെങ്കിലും സിറ്റുവേഷനിൽ, സാഹചര്യത്തിൽ അവർ തളർന്നു പോയാൽ, ഡിപ്രസ്ഡായി പോയാൽ, നല്ല വാക്കുകളെ പറഞ്ഞ് അവരെ കരം പിടിച്ചുയർത്തിക്കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് നിർത്തണമെന്ന നല്ലൊരു ചിന്ത നമ്മൾ കേട്ടു. അപ്പോൾ ദൈവമക്കളാകുന്ന, യേശുവിൻ്റെ കുഞ്ഞുമക്കളാകുന്ന നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കേണ്ട, ഉറപ്പിക്കേണ്ട വാക്കുകൾ, വാചകങ്ങളെന്ന് പറയുന്നത് നിശ്ചയമായും ദൈവവചനം തന്നെയായിരിക്കും, അല്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വചനത്തിൽ നിന്നുള്ള ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു മനഃപ്പാഠവാക്യം നമുക്ക് പഠിക്കാം. ഞാൻ റെഫറൻസ് പറയുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുക. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119:7 അതിൻ്റെ 72 വാക്യമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119:1:9 പഠിക്കാമോ? റെഡിയല്ലേ? അപ്പോൾ നമ്മളൊരു ആക്ഷനിലൂടെയാണ് ഈ വാക്യം പഠിക്കുന്നത്. ഇതിൻ്റെ ഓരോ വാക്കുകളും നമ്മൾ ആക്ഷനിലൂടെയാണ്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്കത് കാണിച്ചു തരും. നിങ്ങളത് കാണുമ്പോൾ എന്നോട് കൂടെ ചേർന്ന് ചെയ്യാൻ ശ്രമിക്കണേ. ഓക്കെ, അപ്പോൾ നമ്മൾ വാക്യത്തിലേക്ക് പോകാം. 1000 പൊൻവെള്ളി നാണയത്തേക്കാൾ നിൻ്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം. എളുപ്പമല്ലേ? ഈസി അല്ലേ? ഒരിക്കൽ കൂടെ നോക്കാമേ. 1000 പൊൻവെള്ളി നാണയത്തേക്കാൾ നിൻ്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ആക്ഷൻ വെച്ച് നിങ്ങളത് പറഞ്ഞ് ശ്രമിക്കുക. ഓരോ ആക്ഷനുകളും ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഈ മനഃപ്പാഠവാക്യം വേഗത്തിൽ പഠിക്കാൻ പറ്റും. അവസാനമായി നമ്മൾ ഒരുമിച്ച് നോക്കുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ചെയ്യണം. റെഡിയല്ലേ? ആർ യു റെഡി? അപ്പോൾ നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോകുന്നു. 1000 പൊൻവെള്ളി നാണയത്തേക്കാൾ നിൻ്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് നിത്യജീവനാണല്ലോ. അതിനെക്കുറിച്ച് നിരവധിയായ വസ്തുതകൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സുകളിൽ വ്യത്യസ്തമായ തലങ്ങളിൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അവതരിച്ച വചനമായ ക്രിസ്തു തൻ്റെ തിരുവായിൽ നിന്ന് മുഴിഞ്ഞതായിട്ടുള്ള തിരുമൊഴികൾ എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിൽ സ്വീകരിച്ച് അതിൻ പ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ക്രമീകൃതമായി ചെയ്യുമ്പോൾ നമുക്ക് നിത്യജീവൻ കൈവരിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ സ്വന്ത അധ്വാനം കൊണ്ടോ നമ്മുടെ സ്വന്ത കഴിവുകൾ കൊണ്ടോ അതിനെ പ്രാപിക്കുവാൻ കഴിയില്ല. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ യേശുക്രിസ്തുവിൻ്റെ ജീവൻ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വ്യാപരിച്ച് നമ്മളെ വഴി നടത്തി നിത്യജീവനിലേക്ക് കൊണ്ടുപോകും. അപ്രകാരം യേശുക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ, യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം ചെയ്ത് നിത്യജീവൻ പ്രാപിക്കുവാൻ എന്നെയും നിങ്ങളെയും ദൈവം സഹായിക്കുമാറാകട്ടെ. ഷാലത്ത് VBS മിനിസ്ട്രീസിൻ്റെ എല്ലാവിധമായ ആശംസകളും ഈ സ്ഥലത്തിൽ ഞാൻ നിങ്ങൾക്ക് നേരുന്നു. സർവകൃപാലുവായ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഷാലത്ത് VBS മിനിസ്ട്രിയുടെ ഇന്നത്തെ പാട്ടുകൾ, ക്ലാസ്സുകൾ, ആക്ഷൻ സോങ്ങുകൾ, അതിൻ്റെ എല്ലാവിധമായ പാഠങ്ങളും നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.